ആറ്റിങ്ങൽ ലയൺസ് ക്ലബ്ബിൽ കേരള ഖോഖോ അസോസിയേഷൻ റഫറീസ് ക്ലിനിക്കും സെമിനാറും സംഘടിപ്പിച്ചു. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കായിക താരങ്ങളാണ് ഇവിടെ പരിശീലനം റഫറീസ് പരിശീലനം പൂർത്തിയായി അല്ലെങ്കിൽ ഇനി പൂർത്തിയാക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് റഫറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കളി നടക്കുമ്പോൾ അത് നിയന്ത്രിക്കുന്നവരാണ് റഫറീസ് എന്ന് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. ഞാൻ കൊക്കോയെ സംബന്ധിച്ച് പറയുമ്പോൾ കളികളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് ചെയ്യുന്നതിനുള്ള സാധ്യതയും കൂടുകയുള്ളൂ. അപ്പൊ കളികളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലകളിലും നിങ്ങളുടെ കായിക ഇനങ്ങളുടെ യൂണിറ്റുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഓരോ വർഷവും നിരവധി കായിക മത്സരങ്ങളിൽ നിങ്ങൾക്ക് റഫറിയായി പങ്കെടുക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരിശീലനം പൂർത്തിയാക്കുന്നവര് റഫറീസ് പരിശീലനത്തോടൊപ്പം തന്നെ സംഘടനാപരമായ പരിശീലനം പൂർത്തീകരിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ പരിശീലിച്ചു പോകുന്ന ഈ റഫറീസ് പരിശീലനത്തോടൊപ്പം നിങ്ങളുടെ ജില്ലകളിൽ ഖോഖോ യൂണിറ്റുകൾ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് പരിശീലിച്ച് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ജി വിദ്യാധരൻ പിള്ള അധ്യക്ഷനായി. കേരള ഖോഖോ അസോസിയേഷൻ പ്രസിഡന്റ് കെ എസ് ബാലഗോപാൽ, ജനറൽ സെക്രട്ടറി ജി രാധാകൃഷ്ണൻ നായർ, റഫറീസ് ബോർഡ് കേരള ഖോഖോ ചെയർമാൻ ജി വേണുകുമാരൻ നായർ, കൺവീനർ ജി സതീശൻ നായർ, ലയൺസ് ക്ലബ്ബ് ആറ്റിങ്ങൽ സെക്രട്ടറി കബീർ ദാസ്, കേരള ഖോഖോ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ കെ പ്രസന്നകുമാരൻ, അദീപ് കൃഷ്ണ ആർ എസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP ന്യൂസ് ആറ്റിങ്ങൽ.